ചിന്തിക്കുന്ന തലമുറ യൂത്ത് കോൺഗ്രസിനോടൊപ്പമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം. രാജ്യത്തിന്റെ കരുത്തായ യുവജന സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുമെന്നും ഇന്നത്തെ തലമുറ യൂത്ത് കോൺഗ്രസിനൊപ്പമാണെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പയ്യന്നൂരിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡർഷിപ്പ് മീറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിന്റെ തായ്വേര് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അതിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, അവരുടെ തന്നെ അനുഭാവികൾക്ക്, അണികൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ജനകീയരായ നേതാക്കന്മാർ, മറ്റ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഴിമതിയുടെ കാര്യത്തിലൊക്കെ വളരെ സത്യസന്ധരായ ആളുകൾ എന്ന് ഇന്നലകളിൽ പാടിപ്പുകഴ്ത്തപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഇന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. സി പി എം രംഗത്തെ ഏറ്റവും വേറിട്ടൊരു വ്യക്തിത്വമായിട്ടാണ് പി ജയരാജനെയൊക്കെ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ അവർ പരിചയപ്പെടുത്താറുള്ളത്. അടിമുട്ടി കമ്മ്യൂണിസ്റ്റാണ്. മറ്റു പല സി പി എം നേതാക്കന്മാരുടെയും കുടുംബത്തിന്റെ മോശപ്പെട്ട പശ്ചാത്തലം ഈ കുടുംബത്തിനില്ല. ഇവർ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയൊക്കെയാണല്ലോ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പ്രചരണം, അല്ലേ? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, സംസ്ഥാന ഭാരവാഹികളായ ജോമാൻ ജോസ്, വി പി അബ്ദുൾ റഷീദ്, പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, ഭരത് ഡി പി എന്നിവർ സംസാരിച്ചു. അരുണാലയിൽ ദിലിൽ ദത്തൻ, സോന ശ്രീനിഷ്, പ്രണവ് കരേള, നിതിൻ കെ, ഡെൽജോ, വൈശാഖ് ഏറ്റുകൊടുക്ക, സാദത്ത്, അർഷാദ് കവായി, ഗോകുൽ ഗോപി, അർജുൻ കോറം എന്നിവർ മീറ്റിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.